ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് പോലും വേണ്ട ഈ സ്നാക്ക് റെഡിയാക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം? ഞാനിപ്പോൾ 2 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ അരികൊന്ന് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റാം. എന്നിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് തേങ്ങാ ചിരകി ഇട്ടിട്ട് കൊടുക്കുക. ഇതിലോട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ഇത് കൊഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു തുള്ളി ഇങ്ങനെ കൊച്ചു കൊടുക്കുക. ഇത്രയും മതി. ഒരു തുള്ളി ഞാനിപ്പോൾ ഈ തേങ്ങയും പഞ്ചസാരയും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു തുള്ളി പാലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളത്. ഇത് ഞാനിപ്പോൾ 1 സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നട്ട്സോ കിസ്മിസോ എന്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതവിടെ വെക്കുക. ഞാൻ നേരത്തെ പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലോട്ട് 1 ടീസ്പൂൺ തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ആദ്യമൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ഇല്ലാത്ത ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ട് 1/4 കപ്പ് പാലുണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഡോ പോലെ ആക്കിയെടുക്കാം. ഇതിനെ ഞാൻ 1/4 കപ്പ് പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പോരാ, കുറച്ചും കൂടി പാല് വേണം ഇതിന്. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ കിട്ടണം, അതാണ് പാല് കുറച്ചും കൂടി ആവശ്യമുള്ളത്. 1/2 കപ്പ് പാലായി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഇത്രയും മതി. ഒന്നും കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പിടിച്ച് കിട്ടണം, ഇങ്ങനെ കിട്ടണം. ഇത്രയും പാല് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി, ശരിയായിക്കോളൂ. എന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നാളികേരവും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് 1 സ്പൂൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഉണ്ട പിടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ നിങ്ങൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി. ഞാൻ ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടില്ല. ഇതേപോലെ ഒന്ന് റോളാക്കി കൊടുത്താൽ മതി. കണ്ടല്ലോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുകയാണ്. ഒന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിനൊന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ഇതേടെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊള്ളുന്ന സാരമില്ല, നമുക്ക് പിന്നെ റോൾ ചെയ്യുന്നതല്ലേ. നടുക്ക് നല്ലോണം ഇങ്ങനെ പ്രസ് ആയിട്ട് കിട്ടണം, ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ പലഹാരം. ഇതേപോലെ ഒന്ന് പുറത്താകാത്ത വിധത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് നല്ല മധുരം, കുട്ടികൾക്ക് നല്ല കൂടുതൽ ഇഷ്ടം മധുരം ഉണ്ടെങ്കിൽ 1 സ്പൂൺ കൂടി ഈ ഫില്ലിങ്ങിലോട്ട് മധുരം വെച്ച് കൊടുക്കുക, ഷുഗർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് തേങ്ങയ്ക്ക് ഉണ്ടല്ലോ, അങ്ങനെ എല്ലാമാക്കി വരാം. ഇപ്പോൾ 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഈ സമയം ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം വലിയ തീ തന്നെ ഇട്ട് കൊടുക്കണം. സൈഡ് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞത് നല്ല തീ നല്ല ഹൈ തന്നെ വെച്ച് കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് ചിലപ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്, ഹൈ വെച്ച് കൊടുത്താൽ അത്ര എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ബ്രെഡിൻ്റെ. പൊരിഞ്ഞ് വരുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, അത് ഹൈയിലിട്ടത് കൊണ്ട് ഒട്ടും തന്നെ എണ്ണ പിടിച്ചിട്ടില്ല. 5 മിനിറ്റ് പോലും വേണ്ട ഈ പലഹാരം റെഡിയാക്കാൻ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.